യേശുവചനത്തിലൂടെ ഭാഗ്യവാന്മാരായി തീർന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും ഒരുവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിന്നെ സംവഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും അനുഗ്രഹീതങ്ങളാണ്. കർത്താവ് പറഞ്ഞു, ദൈവ വചനം കേട്ട് അത് പാലിക്കുന്നവർ അതിലും ഭാഗ്യവാന്മാർ. രണ്ടു ഭാഗ്യങ്ങളാണ് ഇന്നത്തെ രണ്ട് വചനങ്ങളും. മിശിഹായെ അന്വേഷിച്ച് അന്വേഷിച്ച് കാത്തിരുന്ന ഒരു ജനത്തിൻ്റെ മധ്യേ നിൽക്കുന്ന മിശിഹായെ ദിവ്യപ്രകാശത്തിൻ്റെ കിരണങ്ങളാൽ വ്യത്യസ്തമായി തിരിച്ചറിഞ്ഞ ഏതാനും കുറച്ചു പേരിൽ ഒരു സ്ത്രീയാണ് ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നും വിളിച്ചു പറയുന്നത് ഈ വചനം. നിന്നെ സംവഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. നാലു കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത്. ഒന്നാം ഭാഗ്യമെന്നോണം നമുക്കത് പറഞ്ഞു വയ്ക്കാം. ഒന്ന്, യഹൂദരെ സംബന്ധിച്ച് അവരുടെ വ്യക്തി, കുടുംബം, ഗോത്രം, പാരമ്പര്യം എന്നിവ വലിയ മഹത്വം കരുതപ്പെടുന്നതാണ്. അവരുടെ പൂർവ്വ പിതാക്കന്മാർ അബ്രഹാത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ, അതുപ്രകാരമുള്ള മക്കൾ എന്ന അഭിമാനമൊക്കെ യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവതുല്യമായി ഏറ്റവും വലിയ അഭിമാനമായി കണക്കാക്കുന്നതാണ്. രണ്ട്, യേശുനാഥൻ്റെ ദൈവ തേജസ്സും പ്രസാദവും ചങ്കൂറ്റവും ആരും സംസാരിച്ചിട്ടില്ലാത്തത്ര ആധികാരികതയും മിശിഹ എന്നും പ്രവാചകനെന്നുമൊക്കെയുള്ള പരിവേഷവും ഒക്കെയാണ് ഇവിടെ ഈ മഹത്വത്തിൻ്റെ ഏറ്റുപറച്ചിലിന് നിദാനം. മൂന്ന്, അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു മകനുണ്ടാകുക, അമാനുഷിക കഴിവുകളും അത്ഭുതങ്ങളും ചെയ്യുവാൻ സാധിക്കുക, ആരായിരിക്കും ആ അമ്മ എന്ന അതിശയത്തിൽ നിന്നും ആകാം ഈ മഹത്വത്തിൻ്റെ ഏറ്റുപറച്ചിൽ. നാല്, വ്യക്തിപരമായി ഓരോരുത്തർ ക്രിസ്തുവിൻ്റെ വാക്കുകൾ കേട്ട് അനുഭവിച്ച വ്യക്തിപരമായ ദൈവ അനുഭവവും സന്തോഷവും ആകാം. രണ്ടാം ഭാഗ്യം, അത് ക്രിസ്തു പറയുന്ന ഭാഗ്യമാണ്. യഥാർത്ഥ ഭാഗ്യം ഇതാണ്, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യമുള്ളവർ എന്ന്. യേശുനാഥൻ ഭാഗ്യമെന്ന് യഹൂദജനം കണക്കാക്കുന്ന മഹത്വത്തെയോ വ്യക്തിയെയോ പാരമ്പര്യത്തെയോ അല്ല വലുതായി കണ്ടത്, പിതാവായ ദൈവത്തെയും പിതാവിൻ്റെ വചനത്തെയും ആണ്. കാരണം ക്രിസ്തു തന്നെ വചനം മാംസമായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പാലിക്കുന്നവരാണ് ഏറ്റവും ഭാഗ്യമുള്ളവർ. തിമോത്തിയക്കാർക്കെഴുതി 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം വചനം പറയും, വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ദൈവനിവേശിതങ്ങളാണ്, അവ പ്രബോധനത്തിനും തെറ്റുതിരുത്തുന്നതിനും ശാസനത്തിനും നീതിയുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു, അതുവഴി ദൈവഭക്തിയുള്ള മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുന്നു. നമുക്ക് ഈ രണ്ടാം ഭാഗ്യത്തിൻ്റെ മക്കളായിത്തീരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം എല്ലാം എല്ലാം വിട്ടോടിയിടുമേ, യേശുവിൻ്റെ സ്നേഹത്തിൽ ഞാൻ എന്നും എന്നും ഞാൻ
രാജ്യം നൽകി.